முக்கா டீஸ்பூன் மிளகு பொடி, அரை டீஸ்பூன் மஞ்சள் பொடி, அரை டீஸ்பூன் குருமிளகு பொடி, அரை டீஸ்பூன் உப்பு. മുളകുപൊടിക്ക് കളറില്ലാത്തത് കൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ ഇത് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാം. നമുക്കൊരു അല്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണേണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും പൊടികളൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മീൻ മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതിന് നമുക്ക് അപ്പോൾ മീൻ തിളപ്പിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയും കൊഴുവാണ് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ചതച്ച മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, കളറ് കിട്ടാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അല്പം കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കുറച്ച് ഉള്ളി, കുറച്ച് കറിവേപ്പില, മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ എല്ലാം ഇട്ടെടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. വേഗം മുരിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ സാധനങ്ങളും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് മീൻ ആഡ് ചെയ്യണം നമുക്ക്. ഇപ്പം മീനെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി മുരിയട്ടെ. ഇപ്പം നമ്മുടെ മീൻ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫാക്കി. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. അപ്പം ഞാൻ ഇതീന്ന് പറഞ്ഞെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റുമുണ്ട്, നല്ല ക്രിസ്പും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നമുക്ക് ചില ആൾക്കാർ ഇതിനകത്ത് വിനാഗിർ ചേർക്കാറുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് വിനാഗിരിയൊന്നും ചേർക്കാറില്ല. ഇപ്പം ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീനെല്ലാം ഒന്ന് ഇതാക്കി വെക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു തീയിലാണ് വെച്ചേക്കണത്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അധികം നേരം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. കൊഴുവ വേഗം വേവും. ഇപ്പം നല്ലോണം മീനൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. മൂന്നോ നാലോ മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിയായിരുന്നു. എല്ലാം പാകമാണ്. ഇപ്പം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാം. പാൻ ചൂടാവാനൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിനകത്തോട്ട് ഇടാം. അപ്പം നമ്മൾ എല്ലാ മീനും ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഇറക്കി കൊടുക്കാം. ഇനി മീഡിയം തീയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം മീനൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം.
ഇതെല്ലാം അരച്ചിട്ടിട്ടുണ്ട് ഇനി അതൊന്നും കൂടി മുരിയട്ടെ ഇപ്പോ നമ്മുടെ മീൻ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് ഞാൻ തീ ഓഫ് ആക്കി ഇപ്പോ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി അപ്പോൾ ഞാൻ ഇതിന്ന് പറഞ്ഞെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ക്രിസ്പും ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്